തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മഹാരാജ്ഞി, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് നെടുമ്പാശ്ശേരി ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു. ഇത് മൂന്നാം തവണയാണ് രാജ്ഞി ഇവിടെ ദർശനം നടത്തുന്നത്. ക്ഷേത്രത്തിൽ പറ നിറച്ചതിനു ശേഷം നാവുമണി നാരായം സമർപ്പിച്ചു. പ്രഗത്ഭരായ ഒട്ടേറെ ആളുകൾ ദർശനം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരുഷ്യാമേ സിദ്ധർ ഭവതു മേ സദാ. വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ ദിവ്യസ്ഥാനം. ഒരുപാട് പഴക്കവും ഒരുപാട് പെരുമയും. ആദിശങ്കരാചാര്യരെ എഴുത്തിനിട്ട് ഇവിടെ ആണെന്നാണ് വിശ്വാസം. ഇവിടെ എല്ലാ സരസ്വതി ക്ഷേത്രങ്ങളും ഉള്ള പോലെയുള്ള ഒരു വലിയ പ്രത്യേകത ഇവിടെയുമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് വിദ്യയ്ക്കും കലയ്ക്കുമൊക്കെ ഉള്ള പ്രാധാന്യം. ഒരു പ്രത്യേകത ഇവിടെ ഉള്ളത്, 365 ദിവസവും ഇവിടെ വിദ്യാരംഭം നടക്കുന്നു എന്ന് നടത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് നവരാത്രി കാലത്തെ വിശിഷ്യ സംഗീത ആരാധന നടത്തുന്നു. നാദബ്രഹ്മോപാസന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് നടത്തുന്നു എന്നുള്ളതും. ഇവിടെ പല പ്രത്യേക ആവശ്യങ്ങൾക്ക് വരുമ്പോൾ സംസാരിക്കുമ്പോൾ ഉള്ള ഈ വിക്ക് പോലത്തെ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ വന്ന് ദൈവിയെ തൊഴുതു കഴിഞ്ഞാൽ ഉടനടി അത് മാറുന്നു എന്നുള്ളതൊക്കെ ഒരു നിത്യ അത്ഭുതമായിട്ട് ഇന്നും ഒരു നിത്യസത്യമായിട്ട് കാണുന്നു. നവരാത്രി അടുത്തു കഴിഞ്ഞു, ദേവിക്ക് പ്രാധാന്യമുള്ള നവരാത്രി. സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ആരാധിക്കാറുണ്ട്, ഓരോ ദേവീക്ഷേത്രങ്ങളിൽ. ഞങ്ങളുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിലും നവരാത്രി വളരെ വളരെ പ്രധാനമാണ്. നവരാത്രി മണ്ഡപത്തിൽ ദേവി എഴുന്നള്ളിക്കുന്നതും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ആ ഇവിടുത്തെ പ്രാധാന്യം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നവരാത്രി, ഈ നവരാത്രിയും നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം വളരെ മംഗളമായിട്ട് നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. വന്ന് ദേവി ദർശനം കിട്ടാൻ സാധിച്ചത് പിന്നെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അമ്മേ നാരായണ.
ദർശനശേഷം മഹാരാജ്ഞി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. തൊട്ടടുത്ത രാമഞ്ചര ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷമാണ് മഹാരാജ്ഞി മടങ്ങിയത്. വിദ്യാദേവതയായ സരസ്വതീ ദേവിയുടെ ദർശനം ഏവർക്കും പുണ്യദർശനമേകുന്നു. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.